വകുപ്പ് അത് ഉണ്ടാവുമല്ലോ. എ ഡി ജി പി അജിത് കുമാർ സ്വർണം കടത്തിയാൽ വകുപ്പ് തന്നെ കേസ് തന്നെയല്ല, പൂരം കലക്കിയാൽ കേസില്ല, മനസ്സിലായോ? അരീക്കോടത്തെ പോലീസ് എസ് ഒ ജി ക്യാമ്പിന്ന് ഫോൺ ചോർത്തുന്നു അവിടുത്തെ അത്യാധുനിക ഈ പറയുന്ന മാവോയിസ്റ്റ് ആക്രമണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യു എ പി എ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സിസ്റ്റം ചോർത്തി ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറും സുജിത് ദാസും. അവർക്ക് ആവശ്യമായ കേരളത്തിലെ പ്രബലരായ മന്ത്രിമാരുടെ പൊതുപ്രവർത്തകരുടെ പത്രമാധ്യമ പ്രവർത്തകരുടെ സമൂഹം എല്ലാവരുടെയും ഫോണുകൾ ചോർത്തുന്നുണ്ടോ ചോർത്തുന്നുണ്ട് എന്ന വിവരം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് പരിശോധിക്കണം എന്ന് പറയേണ്ട പരാതി കൊടുത്ത്, ആ പരാതി കൊടുത്ത കട്ടവനവിടെ നിൽക്കട്ടെ, കണ്ടവനവിടെ നിൽക്കട്ടെ, കാണാത്ത ഞാൻ പറയാം എന്ന് പറയുന്ന സ്ഥിതിയാണ്. ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ സ്ഥിതി. കേസെടുക്കട്ടെ എന്ന് ഇന്ന് ചിലപ്പോ ഈ പരിപാടി കിട്ടിയ മുന്നിൽ ചിലപ്പോ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടേക്കാം, ഞാനതിന് റെഡിയായിട്ട് നിൽക്കണം. എ ഡി ജി പി സി മന്ദപുത്രനല്ലേ? ആ സി മന്ദപുത്രൻ എന്ത് ചെയ്യും? അല്ല, കൺഫ്യൂഷൻ വരാണ്. അങ്ങനെ ഇപ്പൊ കേരള കോൺഗ്രസ് എം, കേരള കോൺഗ്രസ് ബി, കേരള കോൺഗ്രസ് സി, പിന്നെ അതൊക്കെയല്ലേ അശ്വിൻ? വല്ല കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടോ? ഒരാൾക്കും ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇതിപ്പോ ആടെ തമിഴ്നാട്ടിലൊരു ഡി എം കെ ഉണ്ട്, ഇവിടെ ഒരു ഡി എം കെ ഉണ്ട്, ഒരിക്കലും കൺഫ്യൂഷൻ ഇല്ലല്ലോ. അങ്ങനെ ആ ബ്രാക്കറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന സോഷ്യൽ മൂവ്മെന്റ്. ഞാനോ ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചിച്ചിട്ടില്ല. ഈ എന്താ പറയുക, കുട്ടി പറക്കുന്നേ ഉള്ളൂ, ഇതുവരെ ഗർഭിണിയാണ്, ഇന്നേ പ്രസവിക്കുന്നുള്ളൂ. ഇതിങ്ങനെ എന്താ പറയാ, ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ഒന്ന് എന്താ പറയാ, ഒരു കാലുറക്കാനുള്ളൊരു ചെറിയ സമയമെങ്കിലും വേണ്ടേ? ജനം എന്ത് തീരുമാനിക്കുന്നു നോക്കാൻ നോക്കുന്നു. യു വിൽ സീ, ഇത് ആരുടെയും കുത്തകയല്ല ജനം. അങ്ങനെ ചില ധാരണയിൽ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ അതാണല്ലോ, എന്താ പ്രബലന്മാരുണ്ടോ, പ്രബലന്മാരുണ്ടോ, എന്താണ് ഇതിന്റെ മീനിങ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രബലന്മാരെ പ്രബലന്മാരാക്കിയതാരാ? ഇനി ആ ആംഗിളിൽ നമുക്ക് സംസാരിക്കാം. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളല്ലേ? അപ്പം പ്രബലരെ പ്രബലരല്ലാതാക്കുന്നത് ആരാണ്? ഈ പറയുന്ന ജനതയാണ്. ആ ജനതയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവരീ സമൂഹത്തിൽ എന്താ പറയാ, നേരിട്ട വിഷയങ്ങളാണ് ഞാൻ ഉന്നയിച്ചത്. ഒരു ജില്ലയെ തന്നെ പരിപൂർണമായിട്ടും അപരവൽക്കരിക്കുന്ന രീതിയിൽ പറയുക മാത്രമല്ല, അത് ലോകം മുഴുവൻ എത്തത്തക്ക രീതിയിൽ ഡൽഹിയിൽ പോയിട്ട് പത്രസമ്മേളനം നടത്തുക, എന്നിട്ട് പിന്നെ ഞാനത് അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുക, എന്താ ഈ ഇവർക്ക് പറ്റിയ പി ആർ ടീമിന് പറ്റിയ അമളിയാണെന്ന് പറയുക. എന്നാൽ അങ്ങനെ ഒരു അമളി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പത്രമിറങ്ങി 15-ാമത്തെ മണിക്കൂറോ രാത്രി 8 മണിക്ക് ഞാനതിനെക്കുറിച്ച് കോഴിക്കോടുന്ന് ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നത്. പിറ്റേ ദിവസം 30 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതൊരു വിശദീകരണം വന്നത്. അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ രാവിലെ എന്തുകൊണ്ട് വിശദീകരണം കൊടുത്തിട്ടില്ല? അപ്പൊ ഇതൊക്കെ പച്ചക്കള്ളല്ലേ, പച്ചക്കള്ളം. ഇതൊക്കെ ഇനിയും നമ്മൾ വെറുതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. പാലക്കാട് തോന്നുന്നു.